हेलो ऑल എല്ലാവർക്കും ജികെ വെൽഡൺ പിഎസ്സിയിലേക്ക് സ്വാഗതം അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന്റെ കഴിഞ്ഞ ദിവസം നമ്മൾ എക്കണോമിക്സിന്റെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ സോഴ്സ് ഏതാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് പ്രൂഫോട് കൂടിയിട്ട് നിങ്ങൾക്ക് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതില് വന്നൊരു കമന്റ് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് കാര്യം ആ കുട്ടി വീഡിയോ പോലും കാണാതെ വെറുതെ കേറിയിട്ട് മോശമായിട്ടുള്ള രീതിയിൽ കമന്റ് ചെയ്തു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ കുട്ടി അങ്ങനെ ഒരു കമന്റ് ചെയ്യില്ലായിരുന്നു പിന്നെ നമ്മൾ ഈ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസറും സഹിതം എല്ലാം വ്യക്തമായിട്ട് പ്രൂഫോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് ചെയ്യുന്നത് ഇതിന് പിന്നിൽ ഒരുപാട് എഫർട്ടും ഒരുപാട് കഷ്ടപ്പാടും ഒരുപാട് സമയവും എൻ്റെ ചിലവാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ എഫേർട്ടിനെ മോശമായിട്ട് എന്താ പറയുന്നത് പബ്ലിക് ആയിട്ട് ഇങ്ങനെ ആ ഒരു എഫേർട്ടിനെയെങ്കിലും ബഹുമാനിച്ച് നിങ്ങൾ വീഡിയോ എങ്കിലും കാണുക വീഡിയോ കണ്ടതിന് ശേഷം അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് ഉൾക്കൊള്ളും പക്ഷെ എപ്പോഴും നിങ്ങൾക്ക് ഏറ്റവും വേഗത്തിൽ ഏറ്റവും ശരിയായ വിവരങ്ങൾ മാത്രമാണ് ഈ ചാനലിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതുപോലെ എക്കണോമിക്സിന്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് മിസ് എൻസിആർടി പഠിക്കണോ അതുപോലെ പ്ലസ് ടു ലെവൽ എന്തിനാണ് ഞങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് പോകുന്നത് ഇത് പ്രിലിംസ് അല്ലേ ഇത്ര കടുപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും നമ്മുടെ എക്കണോമിക്സിന്റെ ഒക്കെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ആ ചാപ്റ്റർ ഷോർട്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ നൽകുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള നോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ക്ലാസ്സുകളിൽ വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ അതിന്റെ എക്കണോമിക്സിന്റെ ഒക്കെ ബേസിക് ലെവൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഈ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിൽ ജോഗ്രഫിയുടെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അതായത് പ്രധാനമായിട്ട് വന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് അത് എവിടെ നിന്നായിരുന്നു എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരുപാട് വലിച്ചു നീട്ടി ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് എസ്സിആർടിയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഒപ്പം തന്നെ നമ്മുടെ എൻസിആർടി 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം കൊടുത്തിട്ടുണ്ട് ഇതേപടി തന്നെ കൊടുത്തിട്ടുണ്ട് അത് എൻസിആർടി ആണ് അപ്പോൾ നമുക്ക് ഡൗട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം നോക്കിക്കേ ഒന്നും രണ്ടും ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് കൊടുത്തിരിക്കുന്ന കോഡ് ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തുക ലിസ്റ്റ് 1 പഞ്ചാബ് ഹിമാലയം കുമോൺ ഹിമാലയം നേപ്പാൾ ഹിമാലയം അസാം ഹിമാലയം അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ പ്രധാനമായിട്ടും ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ പഴയ എസ്സിആർടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കാണ് എസ്സിആർടി പഴയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ചാപ്റ്ററിലെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ ഭൗതിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബോക്സിൽ കൊടുത്തിരിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് ഇവിടെ കട്ട് ആൻഡ് പേസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ നോക്കിക്കേ ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭജനം എന്ന് പറഞ്ഞ് നദീതാഴ്വര അടിസ്ഥാനമാക്കി സർ സിഡ്നി ബർണാഡ് ഹിമാലയത്തെ 4 വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചത് പഞ്ചാബ് ഹിമാലയം നോക്കൂ സിന്ധു നദി മുതൽ സത്ലജ് നദി വരെയുള്ള 500 കിലോമീറ്റർ നീളത്തിന്റെ ഭാഗമാണ് പഞ്ചാബ് ഹിമാലയം അതുപോലെ കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഭാഗമാണ് നേപ്പാൾ ഹിമാലയം 800 കിലോമീറ്റർ നീളമുള്ള കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലുമുള്ള ഭാഗം ആസാം ഹിമാലയം 750 കിലോമീറ്റർ നീളത്തില് തീസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് അസാം ഹിമാലയം അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് എസ്സിആർടിയുടെ പഴയ ക്ലാസ് ടെക്സ്റ്റ് ബുക്ക് ആണ് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആണ് ഇന്ത്യ ഭൗതിക ഭൂമിശാസ്ത്രം ഈ ചാപ്റ്റർ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പ്രധാനമായിട്ട് ഒന്ന് വായിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും കാര്യം എസ്സിആർടി ജോഗ്രഫി ഒക്കെ 10ാം ക്ലാസ്സിലെ പഴയ ടെക്സ്റ്റ് ബുക്കും അതുപോലെ ഹിസ്റ്ററി സിവിക്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ നൽകാം ടെലഗ്രാം ചാനലിന്റെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ നിങ്ങൾ ആഷ്ന ഷാഫി എന്ന് സെർച്ച് ചെയ്ത് നോക്കുക സ്പേസ് ഇട്ടിട്ട് ഷാഫി അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിരിക്കാം നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് വായിച്ചതിന് ശേഷം മാത്രം അടുത്ത LDC എക്സാം എഴുതാൻ പോകുന്നവർ നിർബന്ധമായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ഒന്ന് വായിച്ചിട്ട് വേണം പോവാനായിട്ട് നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 ധൃതി പിടിച്ച് പഠിക്കുന്നതിന് മുൻപ് തന്നെ ഈ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക എക്സാമിന് പോവുക അപ്പം ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് അതുപോലെ തന്നെ നമ്മുടെ 2ാമത്തെ ചോദ്യം നോക്കിക്കേ കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് അപ്പോ ഇവിടെ പറഞ്ഞത് നോക്കൂ നമ്മുടെ കാറ്റിന്റെ ദിശയെയും വേഗതയെയും ഗതിയെയും ചുവടെ ചേർക്കുന്ന ഘടകങ്ങളാണ് ആശ്രയിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ അത് 9 അല്ല 10ാം ക്ലാസ്സിലെ തന്നെയാണ് 10th സ്റ്റാൻഡേർഡിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് അതായത് ഇപ്പോൾ നമ്മൾ സമഗ്രയിൽ കിട്ടുന്ന ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കാറ്റിന്റെ ഉറവിടം തേടി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മർദ്ദചെരിവ്, കൊറിയോലിസ് പ്രഭാവം, ഘർഷണം ഇവയെല്ലാം ഓരോന്നുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാണ് ട്ടോ. അപ്പോൾ കാറ്റിന്റെ ദിശയെയും ഗതിയെയും ബാധിക്കുന്ന ഘടകങ്ങൾ ഏത് തന്നെയാണ്? ഇത് തന്നെയാണ് ട്ടോ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ SCRT സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്, നമ്മൾ വെറുതെ വിട്ട് കളയുന്ന പോർഷൻസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ ചോദിച്ച ITയുടെയും then ഹിസ്റ്ററി, അതുപോലെ സിവിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം SCRT ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആ ചാപ്റ്റേഴ്സ് അതിന്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. പിന്നെ വീഡിയോയ്ക്ക് നെഗറ്റീവ് കമന്റ് ഇടാൻ വരുന്നതിന് മുൻപ് നിങ്ങൾ വീഡിയോ കൂടി ഒന്ന് കാണുക, അതിനുശേഷം മാത്രം അതിനുള്ള അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പോൾ താങ്ക് യു.